പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ വരവേൽക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, അനേകം ദുഷ്ടന്മാരായ ജനങ്ങൾ ജീവിക്കുന്ന ലോകമാണ്. നമുക്ക് ദോഷം ചെയ്യുന്ന ജനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന സാധാരണ ഇടത്തരമായ ജനങ്ങളാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ജനങ്ങളുണ്ടാകും. ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങി ജീവിക്കാമെന്ന് വിചാരിച്ചാലും അവിടെയും നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ജനങ്ങളുണ്ടാകും. ഒരു നല്ല ബിസിനസ് ചെയ്ത് അത് മികച്ച രീതിയിൽ വന്നാൽ അസൂയ കൊണ്ട് ഇവൻ വലിയ ആളായല്ലോ, പണക്കാരനായല്ലോ, എന്തെങ്കിലും തിന്മ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ജനങ്ങളുമുണ്ടാകും. എല്ലായിടത്തും എല്ലാ പരിതസ്ഥിതികളിലും ദോഷം ചെയ്യുന്ന ജനങ്ങൾ തീർച്ചയായും ഉണ്ടാകും. യേശു ശുശ്രൂഷ ചെയ്തപ്പോൾ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതം ചെയ്തു അല്ലേ? യേശുവിനോട് അസൂയപ്പെട്ട് ദോഷം പ്രവർത്തിക്കുന്ന ജനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണമില്ലാതെ വിരോധം വയ്ക്കുന്നവർ, ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു, യേശുവിനെ ജനങ്ങൾക്കറിയിക്കുന്നു, എന്നാലും എനിക്ക് ദോഷം ചെയ്യുന്ന മനുഷ്യനും വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് ലോകം. പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കാനാവുക എന്ന് ചിന്തിക്കുകയാണോ? യിരെമ്യാവ് 15:21 ദൈവം ഒരു വാക്ക് നൽകുന്നു, ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട, ദോഷം ചെയ്യുന്ന ജനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാകും. അവർ ബലശാലികളായിരിക്കാം, പ്രമാണികളായിരിക്കാം, ഉയർന്ന പദവിയിലായിരിക്കാം, വളരെയധികം ഉയർന്ന സ്ഥാനത്തായിരിക്കാം അവരുള്ളത്. ഞാനുണ്ട് നിന്നെ രക്ഷിക്കുവാൻ, ഞാനുണ്ട് നിന്നെ കാത്തു സൂക്ഷിക്കാൻ. ഞാൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ച് ബലശാലികളുടെ കയ്യിൽ നിന്ന് വിമോചിപ്പിച്ച് നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമായി ഞാനുണ്ട് എന്ന് യഹോവ പറയുന്നു. ഏതോ ഒരു പരിതസ്ഥിതിയെ ഇന്ന് നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇവരെ എതിർത്ത് എനിക്ക് എന്ത് ചെയ്യാനാവും? ഇവരൊക്കെ എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നുവല്ലോ. ഇയാൾ വലിയ പദവിയിലിരിക്കുന്ന ആളാണല്ലോ. ഇയാൾ വിചാരിച്ചാൽ എന്റെ ജോലി ഇല്ലാതാക്കുമല്ലോ. അയ്യോ, ഇയാൾ വിചാരിച്ചാൽ എന്നെ വീട്ടിൽ പറഞ്ഞയക്കുമല്ലോ. ഇയാൾ വിചാരിച്ചാൽ എന്റെ ബിസിനസ് നിർത്തുമല്ലോ എന്ന് ഭയപ്പെടുകയാണോ നിങ്ങൾ? ഭയപ്പെടേണ്ട. അവരെക്കാളെല്ലാം നമ്മോടൊത്തുള്ള യേശു വലിയവനാണ്. അവരെക്കാൾ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം സർവശക്തിയുള്ളവനാണ്. അവൻ പറയുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കാൻ ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുന്നു. എന്തിനാണ് ഭയപ്പെടുന്നത്, വിഷമിക്കുന്നത്? നിങ്ങളുടെ കൂടെയുള്ള യേശു വലിയവനാണ്. ധൈര്യത്തോടെ പറയൂ, ദൈവമേ, എനിക്ക് വാക്ക് തന്നിരിക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച്. ദൈവമേ, ബലവാന്മാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയൂ. യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. പിതാവേ, എനിക്ക് ചുറ്റും എത്രയോ ദോഷം ചെയ്യുന്ന ജനങ്ങൾ, അസൂയക്കാരായ മനുഷ്യർ, എന്നെ നശിപ്പിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യർ, എന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നെ സംരക്ഷിക്കും, നീ എന്റെ കൂടെയുണ്ട്, നീ എനിക്ക് ജയം നൽകും. ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല, എന്നെ നശിപ്പിക്കാനാവില്ല, എന്നെ അടിച്ചമർത്താനാവില്ല. എന്നെ ജയിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.